ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര അധികം ആരും കാണാത്ത അതിമനോഹരമായ കുറേ കിടിലൻ സ്പോട്ടുകളിലേക്കാണ്. ആലിവീണക്കുത്ത് എന്നറിയപ്പെടുന്ന വളരെ വലിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന മലനിരകളാണിത്. കാടും മലയും വെള്ളച്ചാട്ടങ്ങളും കാണുവാനും പുഴയിൽ കുളിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു വഴി തന്നെയാണിത്. ഇടുക്കി കാണാൻ പോകുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഈ വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. കോതമംഗലത്തും ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള തലക്കോട് എന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മുള്ളിരിങ്ങാട് വഴിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. യാത്രയുടെ തുടക്കം മുതൽ തന്നെ കാടിൻ്റെ വശ്യ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. അങ്ങിങ്ങായി ഒഴുകുന്ന കാട്ടരുവികളുടെ സൗണ്ട് വളരെ മനോഹരം തന്നെ. നമ്മളെ സ്വാഗതം ചെയ്യാൻ എന്ന പോലെ വഴിയുടെ രണ്ട് സൈഡിലും ഇടയ്ക്കിടയ്ക്ക് കാട്ടുപന്നിയും കേഴമാനും കാട്ടുകോഴിയുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണം സഹിൻ്റെ മകനായ ആന ഏറ്റെടുക്കുന്നതുകൊണ്ട് രാത്രിയിലെ സഞ്ചാരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കൂട്ടുകാരുമൊത്ത് ഇതുപോലെയുള്ള വഴികളിലൂടെയുള്ള യാത്ര മനസ്സിൽ നിന്നും മായാത്ത ഓർമ്മകൾ തരുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ യാത്രയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ സുഹൃത്തായ സിജുവും കൂടിയുണ്ട്. ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് നമ്മുടെ ഹോം സ്റ്റേ ആയ ജംഗിൾ ബുക്ക് വില്ലേജ് ഹോമിൽ നിന്നാണ്. ഇതാണ് മുള്ളിരിങ്ങാട്. മുള്ളിരിങ്ങാടെന്ന് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ ഉള്ള ഗ്രാമമാണ് വെള്ളക്കയം. വെള്ളക്കയത്തു നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. വെള്ളക്കയത്തു നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ വലിയൊരു കയറ്റമാണ്. കുത്തനെയുള്ള കയറ്റം കയറി കഴിഞ്ഞാൽ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇടത് സൈഡിൽ ഇതുപോലൊരു വലിയ വെള്ളച്ചാട്ടം കാണാം. ഈ സ്ഥലത്തിൻ്റെ പേര് വെള്ളള്ള എന്നാണ്. റോഡിൽ നിന്ന് മാത്രം കാണാൻ സാധിക്കുന്ന വെള്ളള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും അകലെ നിന്നാണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച അവിസ്മരണീയമാണ്. വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനൊപ്പം അവിടെ നിന്നുള്ള ദൂരക്കാഴ്ചയും വളരെ മനോഹരം തന്നെ. ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്ത് മുകളിലെത്തുമ്പോൾ വെൺമണി എന്ന സ്ഥലമാകും. കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ അതിവിശാലമായ ഒരു പുൽമേട് നമുക്ക് കാണാം. ഈ വ്യൂ പോയിന്റിൽ ഒരു ചെറിയ കടയാട്ടോ, മൊത്തം ഇല്ലി പൊട്ടിച്ചാണ് ഇതിൻ്റെ ഭിത്തി പോലെ പണിതേക്കുന്നത്. നല്ല രസമുണ്ട്, പക്ഷെ തുറന്നിട്ടില്ല. ഇത് നമ്മുടെ വെൺമണിയിലെ രതീഷേട്ടൻ്റെ കടയാണ്. ഇവിടെ എല്ലാത്തരം നാടൻ ഭക്ഷണവും കിട്ടും. വാഹനം പാർക്ക് ചെയ്ത് ഇതുപോലെ പുല്ല് വകഞ്ഞു മാറ്റി കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വെൺമണി വ്യൂ പോയിന്റ്. ഇവിടുത്തെ മലകയറ്റം ഒട്ടും കാഠിന്യമുള്ളതല്ല. നടന്ന് നടന്ന് അങ്ങ് മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച വാക്കാൽ വിവരിക്കാൻ പറ്റിയതല്ല. തണുത്ത കാറ്റും ദൃശ്യവിസ്മയങ്ങളും ഒരുക്കി വെൺമണി എന്ന സ്ഥലം നമ്മൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. മുള്ളിരിങ്ങാടും വെള്ളക്കയവും വെള്ളള്ളും വെൺമണിയും കഞ്ഞിക്കുഴിയും ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയും ഇവിടുത്തെ തനി നാടൻ ഭക്ഷണവും നമ്മുടെ യാത്രയെ അവിസ്മരണീയമാക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെ. വെൺമണി വ്യൂ പോയിന്റിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം ദൂരമേ ഇടുക്കി ഡാമിലേക്കുള്ളൂ. ചരിത്രപ്രസിദ്ധമായ ഭദ്രാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ക്ഷേത്രം ഒരു ഗുഹയ്ക്കുള്ളിലാണ്. വിഗ്രഹങ്ങളില്ലാത്ത ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് എഴുതുക.